ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമുക്കറിയാം എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ വന്നു എച്ച് എസ് എസ് ടിയുടെ ക്ലാസ്സുകളൊക്കെ സി സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എച്ച് എസ് എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും ആ ഏരിയൊക്കെയാണ് കവർ ചെയ്യുന്നത് അപ്പൊ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് ക്വസ്റ്റിനുകൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് റോൾ ഡു ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ് ഇൻ എ ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തില് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വഹിക്കുന്ന റോൾ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റൻ നമുക്കറിയാം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം നമ്മളുടെ എൻ വി ടി കോമേഴ്സിന്റെ അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സിന്റെ ഒക്കെ സിലബസിലെ മൊഡ്യൂൾ ടൂറെ അകത്ത് വ്യക്തമായിട്ട് കിടപ്പുണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അപ്പൊ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയ അഥവാ ഫിനാൻഷ്യൽ അസെറ്റ്സ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സർവീസസ് വരുന്നുണ്ട് അപ്പം ഇതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എന്താണ് വാട്ട് റോൾ ഡു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് തരത്തിലുള്ള റോളാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വഹിക്കുന്നത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ദൈ റെഗുലേറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ദ ഫ്ലോ ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ സർവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ദ മാനേജ് ദ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി ആൻഡ് എൻഷർ ദ ഇന്റർനാഷണൽ ട്രേഡ് സ്റ്റെബിലിറ്റി അപ്പൊ നമുക്ക് അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണുമ്പോഴേ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താം Answer and option B and they facilitate the flow of fund between servers and investors. servers and investors. Now okay, the option B and correct title answer financial institutions such as the bank insurance companies act as an intermediary between the servers and investors. They facilitate the flow of fund from servers to investors through the various products and services. അപ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി പോകത്തുള്ളു അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സെർവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർമീഡിയീസ് ആയിട്ടാണ് ഏതിൽ ഏതിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റോള് എന്ന് പറയുന്നത് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫണ്ട് ഫണ്ടിന്റെ ഇറ്റ് ദ ഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം ദ സർവേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ത്രൂ ദ വേരിയസ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് ഒരുപാട് വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്ട്സുകളിലൂടെ സർവീസസിലൂടെയും ആരെയൊക്കെ തമ്മിലാണ് ഇൻവെസ്റ്റേഴ്സിനെയും സർവേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റൻ How do the rules and regulations contribute to the സ്റ്റെബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹൗ ഡു ഹൗ ഡു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ അതായത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഓപ്ഷനുകൾ നോക്കാമല്ലേ ബൈ എൻകറേജിംഗ് ദ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ബൈ പ്രമോട്ടിംഗ് ദ കോമ്പറ്റീഷൻ എമംഗ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ എൻഷറിംഗ് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ബൈ ഇൻക്രീസിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നമുക്ക് ഓപ്ഷൻ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം അല്ലെ എൻകറേജിംഗ് ദ സെക്യുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണോ സ്പെക്യുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുകയാണോ ചെയ്യുന്നത് അതോ പ്രൊമോട്ട് ചെയ്യുകയാണോ കോമ്പറ്റേറ്റീവ് കോമ്പറ്റീഷൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻസ് പ്രൊമോട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈ എൻഷറിംഗ് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയൊക്കെ എൻഷർ ചെയ്യുകയാണോ ബൈ ഇൻക്രീസിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ആൻസർ ഏതാ വരുന്നത് നിങ്ങൾക്ക് ഏതാ ആൻസർ കിട്ടിയത് ആ ഓപ്ഷൻ സി അല്ലേ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷറിംഗ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും ഒക്കെ വേണ്ടിയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് ദൈ പ്രമോട്ട് ദ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫെയർ പ്രാക്ടീസസ് എമൗ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദൈ പ്രമോട്ട് ദ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫെയർ പ്രാക്ടീസസ് എമൗണ്ട് financial institutions and uh, market participants, uh, thereby enhancing the investors confidence and uh, reducing the സിസ്റ്റമാറ്റിക് റിസ്ക് അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ നല്ല എഫക്റ്റീവായിട്ട് പോകുന്നത് അതുപോലെ തന്നെ എന്താണ് ആ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ട്രാൻസ്പെരി ട്രാൻസ്പെററ്റ് അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതുപോലെ തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ ഓക്കെ ആണല്ലോ അതിന് അടുത്ത ക്വസ്റ്റൻ മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊസ്റ്റിനാണ് ഈ ഇൻ ദി കോൺടെസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഫേഴ്സ് ടു എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞല്ലേ ഫിനാൻഷ്യൽ മാർക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദ എബിലിറ്റി ടു ക്വിക്ലി കൺവേർട്ടഡ് അസറ്റ്സ് ഇൻ ടു ക്യാഷ് വിത്തൌട്ട് സിഗ്നിഫിക്കൻ ലോസ് ഓഫ് വാല്യൂ അതായത് എന്താണ് ഒരു ലോസ് ഓഫ് വാല്യൂ ഒന്നും വരാതെ പെട്ടെന്ന് തന്നെ ക്വിക്ക് ആയിട്ട് അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണോ ലിക്വിഡിറ്റി ദി ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ട്രേഡഡ് ഇൻ സ്പെസിഫിക് മാർക്കറ്റ് ഒരു മാർക്കറ്റിൽ ടോട്ടൽ വാല്യൂ ടോട്ടൽ ആയിട്ട് സെയിൽ ചെയ്ത അസറ്റിന്റെ വാല്യൂ ആണോ ലിക്വിഡിറ്റി അതോ ദ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ബൈ ദ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് സെറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റിനെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദ ഡെപ്റ്റ് ടു ഇക്വിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി തമ്മിലുള്ള ആ റേറ്റ് ആണോ അല്ലെങ്കിൽ ദ റേഷ്യോ റേഷ്യോ ഓഫ് ഡെപ്റ്റ് ഇറ്റ്വിറ്റി ആണോ എന്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതാണ് ആൻസർ നമുക്കറിയാം അല്ലേ ഇതൊക്കെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇത് ഏത് മൊഡ്യൂളിൽ നിന്നാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് വരുന്നത് അല്ലേ അപ്പം നമുക്ക് ആ സെക്കൻഡ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ് അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാ നിങ്ങൾ മാർക്ക് ചെയ്തോ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് റഫേഴ്സ് ടു ദ കീസ് ആൻഡ് സ്പ്രെഡ് എന്താ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് വിത്ത് വിച്ച് ദ അസറ്റ്സ് അസെറ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൌട്ട് സിഗ്നിഫിക്കൻലി അഫക്റ്റിംഗ് ദ മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാതെ എന്നാണ് അസറ്റിനെ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആയിട്ട് മാറ്റാനുള്ള എബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആ അപ്പൊ നമ്മളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എന്താണ് എച്ച് എസ് എസ് ടിയുടെ പുതിയ ബാച്ച് ജോയിൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും നല്ല പോലെ തന്നെ കോച്ചിങ്ങിന് ചേരുക എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളുടെ ടീം ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും ഒക്കെ നിങ്ങളെ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എത്തിക്കാനായിട്ട് അതായത് ഈ എക്സാമിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് കൂടി അതായത് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എച്ച് എസ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ അറിയാനായിട്ട് പറ്റും അപ്പോൾ താഴെ അത് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും നമ്മുടെ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് നമ്മൾ സിലബസ് മുന്നിൽ കണ്ടിട്ട് നല്ലൊരു സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്താണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ജോയിൻ ചെയ്ത് പഠിച്ച് എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് നമ്മളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റ് ബാങ്ക് ഇൻവെസ്റ്റ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇൻ ദ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ മാർക്കിയിട്ടേ എന്താണ് പ്രൊവൈഡിംഗ് ദ റീറ്റെയിൽ ബാങ്കിങ് സർവീസസ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഫെസിലിറ്റേറ്റിംഗ് ദ മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഓഫറിംഗ് ദ അഡ്വൈസറി സർവീസസ് ടു കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഇഷ്യൂയിങ് ദ ഇൻഷുറൻസ് പോളിസീസ് ടു പ്രമോട്ട് എഗൻസ്റ്റ് ദ ഫിനാൻഷ്യൽ ലോസസ് സെറ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മാനേജിങ് ദ മോണിറ്ററി പോളിസി ഇതിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ വരുന്നത് ഏതാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ അറപ്പിച്ചേ നിങ്ങൾക്ക് ഏതാണ് ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ് ഇതിൽ പറയുന്ന ഏതാണ് ആ പ്രൈമറി ഫങ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ വരുന്നത് ഏതാണ് ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സ്പെഷ്യലൈസ് ഇൻ എന്താണ് സ്പെസിലിറ്റേറ്റിംഗ് ദ മേർജേഴ്സ് ആൻഡ് ആക്വസിഷൻ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊവൈഡിങ് ദ അഡ്വൈസറി സർവീസസ് ടു കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ്സ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അപ്പൊ പഠിച്ചു വെച്ചോണം കേട്ടോ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലുള്ള പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതെന്താണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുകയാണ് ഫെസിലിറ്റിംഗ് ദ മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊവൈഡിങ് ദ അഡ്വൈസറി സർവീസസ് ടു കോർപ്പറേഷൻ ഓർത്ത് വെച്ചോണം ഡോമൻഫ്ലായിക്കോണം അടുത്ത ക്വസ്റ്റിൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് വായിച്ചു നോക്കിയാൽ എന്താ പറഞ്ഞിരിക്കുന്നത് വാട്ട് സിഗ്നിഫിക്കന്റ് ഇവന്റ് ഇവൻറ്ക്വേഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് റിഗാർഡിംഗ് ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ബി ഐ ബി ഐ എന്താ പറഞ്ഞിരിക്കുന്നത് വാട്ട് സിഗ്നിഫിക്കന്റ് ഇവന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഐ ഡി ബി ഐയെ സംബന്ധിച്ചിടത്തോളം സോറി ഐ ബി ഐയെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടായി അത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ഓൾഡസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ദ കൺട്രി ഇറ്റ് വാസ് എക് ആസ് ദ ഓൾഡസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻട്രി ഇൻ ദ ഇന്ത്യ അതിന്റെ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് മേർജഡ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂന്നാമതായിട്ട് ദ ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ ആൻഡ് ജോയിൻലി ജോയിൻലി ഓണർഷിപ്പ് ഓണർഷിപ്പ് കൂടി കൂടി ഗവൺമെന്റും ഓൺ ചെയ്തു ഇറ്റ് വാസ് റീനെയിംഡ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് റീനെയിം ചെയ്തു എന്നാണ് ഓപ്ഷൻ ഏതാണ് മാർക്ക് അറിയാവോ നോക്കട്ടെ ആൻസർ എന്താണ് ഓപ്ഷൻ ആ സി അല്ലേ നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തത് നിങ്ങൾ ആൻസർ ചെയ്തേ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോയിൻലി ടു ദ ഓണർഷിപ്പ് ഓഫ് ഐ ബി ഐ ഐ ബി ഐയുടെ ഓണർഷിപ്പ് ആരൊക്കെ കൂടി എടുത്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ജോയിൻലി ഓണർഷിപ്പ് എടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഐ ബി ഐയുടെ ദ ഇവന്റ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് അതായത് ഈ ഒരു ഇവന്റ് ആണ് ഈ ഒരുവെന്റ് ഐ ബി ഐയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇവന്റ് ആയിരുന്നു ആ അതുപോലെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബി ഐ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് എസ് ബി ഐ ആയിട്ട് ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടൊക്കെ മാറിയിരിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഏരിയകളൊക്കെ കവർ ചെയ്ത് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടർ സ്കിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ മണി മാർക്കറ്റ് ഇൻസ്ട്രമെന്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈ ഡിഫോൾട്ട് റിസ്ക് ആൻഡ് ലോങ് മെച്ചൂരിറ്റി ആദ്യത്തെന്താണ് ഹൈ ഡിഫോൾട്ട് റിസ്ക് ഹൈ ആയിട്ടുള്ള റിസ്ക്കും അതുപോലെ തന്നെ ലോങ് മെച്ചൂരിറ്റി മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്ന ഒരു ലോങ്ങും ആയിട്ടുള്ളതാണോ പിന്നെന്താ പറഞ്ഞാൽ ലോ ആയിട്ടുള്ള വളരെ കുറഞ്ഞുള്ള റിസ്ക്കും അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള മെച്ചൂരിറ്റി ആണോ അതുപോലെ തന്നെ അടുത്ത അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിട്ടുള്ള റിട്ടേണും ലിമിറ്റഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ആണോ അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റബിലിറ്റിയും ലോങ് ടേം ആയിട്ടുള്ള മെച്ചൂരിറ്റി ആണോ നമുക്കറിയാം മണി മാർക്കറ്റ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഷോർട്ട് ടേം ആണ് അല്ലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രമെന്റുകളാണ് പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രമെന്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും റിസ്ക് കുറവായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് നമ്മുടെ ക്ലാസുകൾക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ നോക്കി ക്വസ്റ്റിന്റെ അകത്ത് ആൻസർ ആയിട്ട് എന്താണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഡ് ബൈ എന്താണ് ലോ റിസ്ക് അല്ലെ ലോ റിസ്ക് ആണ് അതുപോലെ തന്നെ ഷോർട്ട് ആണ് അതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എന്താണ് വൺ ഇയറിൽ താഴെ ആയിരിക്കും ഷോർട്ട് ടൈം ആയിട്ടുള്ള മെച്ചൂരിറ്റി ആണ് അതുപോലെ തന്നെ അതിന് ഹൈ ആയിട്ടുള്ള മാർക്കറ്റബിലിറ്റി ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ വരുന്ന ട്രഷറി ബിൽസ് കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഒക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്

സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറ്റ് ബിക്കം ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റ് ബാങ്ക്സ് ആഫ്റ്റർ ദ സിക്സ്റ്റൈവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെന്റിന് ശേഷമാണ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നൈൻറ്റീൻ ഫോർട്ടി നൈൻ ആപ്ലിക്കബിൾ ആയെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ക്രിമിനൽ റെഗുലേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും ആദ്യം തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് പറഞ്ഞ ഇറ്റ് കംസ് ഇൻ ടു ഫോഴ്സ് ഇൻ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലാണ് നിലവിൽ വന്നതെന്നാണ് ഇത് ാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ആൻസർ ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ഇനീഷ്യലി അപ്ലൈഡ് ഉള്ളി ബാങ്കിങ് കമ്പനി ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നത് എവിടെ മാത്രമായിരുന്നു ബാങ്കിങ് കമ്പനീസിൽ മാത്രമായിരുന്നു ബട്ട് വാസ് അമൻഡ് ഇത് അമെന്റ് ചെയ്തു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ അമെന്റ് ചെയ്തു ടു എക്സ് ആപ്ലിക്കബിലിറ്റി ടു കോപ്പറേറ്റ് ബാങ്ക്സ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ അമൻഡ്മെന്റിന് ശേഷമാണ് അത് എവിടെയും ആപ്ലിക്കബിൾ ആയത് കോപ്പറേറ്റീവ് ബാങ്കിനും ആപ്ലിക്കബിൾ ആയത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ആണല്ലോ ബാങ്ക് റെഗുലേഷൻ ആക്ട് ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഏരിയ ആണ് കേട്ടോ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം അപ്പം നിങ്ങൾക്ക് ഈ എച്ച് എസ് എസ് ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും ഈ സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് സിലബസിൻ്റെ അകത്ത് ഏത് ഏരിയ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ ഏരിയയിൽ നിന്നും എങ്ങനെയാണ് വെയിറ്റേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളിൽ പലരും ഉണ്ടായിരിക്കും പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഇരുപതാം തീയതി ഒരു വെബിനാറിലൂടെ എത്തുന്നുണ്ട് അപ്പൊ ഇരുപതാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് വെബിനാർ ഉള്ളത് അപ്പൊ ആ വെബിനാർ ചെയ്യാനായിട്ട് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം ആ ഒരു വെബിനാറിലൂടെ നമുക്ക് തീർക്കാവുന്നതാണ് അപ്പം മറക്കേണ്ട ജൂലൈ ഇരുപതാം തീയതിയാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ വെബിനാറാണ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ പുതിയ ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറക്കേണ്ട സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഓറിയൻ്റെ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ആകുക നിങ്ങൾ ഉറപ്പായും ഇത് വിജയത്തിലേക്ക് നയിക്കും താങ്ക്